ആദ്യമായും രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യരായ എംഎൽഎമാരെ എംഎൽഎമാരോട് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. സർ, ഒന്നര നൂറ്റാണ്ടിൻ്റെ ചരിത്ര പാരമ്പര്യമുള്ളതാണ് നമ്മുടെ രജിസ്ട്രേഷൻ സംവിധാനം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രജിസ്ട്രേഷൻ. കഴിഞ്ഞ വർഷം നമ്മുടെ വരുമാനം ഏതാണ്ട് 5,220 കോടിയോളം വരും. അതുകൊണ്ട് കൂടുതൽ ഫലപ്രദമായ നിലയിൽ ആധുനികവൽക്കരിക്കുന്നതിന് നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരികയുമാണ്. അതിൻ്റെ ഭാഗമായി രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവൽക്കരണം, ഡിജിറ്റൈസേഷൻ, ഓൺലൈൻ സേവനങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവിധ പരിപാടികളാണ്. ഈ പരിപാടികൾ നടപ്പിലാക്കുന്നതിനുള്ള നിരവധി കർമ്മപദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് കിഫി പദ്ധതികൾ ഉൾപ്പെടുത്തി അനുവദിച്ച 100 കോടി രൂപയിൽ 48 സബ് രജിസ്ട്രാർ ഓഫീസുകൾക്കും 3 രജിസ്ട്രേഷൻ കോംപ്ലക്സുകൾക്കും 1 സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെയും അറ്റകുറ്റപ്പണികൾക്കുമാണ് അത് പ്രയോജനപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്വസ് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ആധുനികവൽക്കരിക്കപ്പെട്ട നിരവധി പരിപാടികൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ മണ്ഡലങ്ങളിൽ വിവിധ ഓഫീസുകളിൽ സൗകര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട MLA അത് മാതൃകാപരമായ നിലയിൽ സംവിധാനം ചെയ്തിട്ടുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം. നമ്മുടെ അടുത്ത കാലത്താണ് കൂത്തോട് മണ്ഡലത്തിൽ KV മോഹൻ MLA നേതൃത്വത്തിൽ കല്ലിക്കണ്ടിയിൽ ആവശ്യമായ സ്ഥലം കണ്ടുപിടിച്ച് നൽകിയത്. അതുപോലെ തന്നെ നിലമ്പൂർ MLA PV അൻവറിൻ്റെ മണ്ഡലത്തിൽ ഇടക്കരയിൽ ആ സ്ഥലം ലഭ്യത ഉറപ്പുവരുത്തിയതോടുകൂടി രജിസ്ട്രേഷൻ വകുപ്പിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് ഒരു വസ്തുതയാണ്. അതുപോലുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ അന്നമനടയിൽ സൗജന്യമായി ലഭ്യമാക്കിയ സ്ഥലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA സുനിൽകുമാറിൻ്റെ ആസ്തി വികസന ഫണ്ട് 1 കോടി രൂപ നൽകി ആ കെട്ടിടം ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്തത്. ചാത്തന്നൂർ MLA യോട് സംസാരിച്ച് GS ജയലാലിൻ്റെ ജനപക്ഷം ചാത്തന്നൂർ, അതിൻ്റെ ഭാഗമായി മണ്ഡലത്തിലെ മുഴുവൻ രജിസ്ട്രാർ ഓഫീസുകളും സ്മാർട്ടാക്കുന്നതിനുള്ള പരിപാടികൾ ആ നിലയിൽ നടക്കുകയുമാണ്. ഇത് നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പിലെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്കവും തൂക്കം നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ നന്ദിപൂർവ്വം ഇവിടെ ഓർമ്മിക്കാം. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ചർച്ചയിൽ നന്ദകുമാർ സൂചിപ്പിച്ച രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തെ കാര്യം പറഞ്ഞു. അത് തീർച്ചയായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ച് പദ്ധതിപ്പെടുത്തുന്നതാണ്. നമ്മുടെ ബഹുമാനനായ മഞ്ഞളാംകുഴി അല്ലി പറഞ്ഞ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ വലിയ കുറവുണ്ടായി എന്നാണ്. 10,300 കോടിയുടെ കുറവുണ്ടായി എന്നത് പറഞ്ഞത്. അതിൽ ചെറിയൊരു ഭേദഗതിയുണ്ട്. 10,300 കോടി രൂപയുടെ കുറവുണ്ടായിട്ടില്ല, അത് 119 കോടിയുടെ കുറവാണ്. അതുതന്നെ പ്രത്യേക കാരണമുണ്ട്. 2023 ഏപ്രിലിൽ 1 മുതൽ സർക്കാർ ഭൂമിയുടെ ന്യായവില 20% വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇത് കാരണം ഈ വർധനവ് ഒഴിവാക്കാൻ 2023 മാർച്ച് മാസം നടത്തിയ ആധാരങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. അതുകൊണ്ട് തന്നെ ആ വർഷം 4,541 കോടിയുടെ വരുമാനമുണ്ടായി. ഇതിൻ്റെ ഫലമായി 2022-23 വർഷം 10 ലക്ഷത്തോളം ആധാരങ്ങൾ രജിസ്ട്രേഷൻ നടന്നിടത്ത് 2023-24 8 ലക്ഷത്തോളം ആധാരങ്ങൾ മാത്രമാണ് നടന്നത്. അതുകൊണ്ട് വരുമാനത്തിൽ ചെറിയ കുറവുണ്ടായത് സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട അൻസലം പറഞ്ഞ നെയ്യാറ്റിൻകരി സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ നവീകരണം സംബന്ധിച്ച് അത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യ വിൻസെൻ്റ് പറഞ്ഞ ടെംപ്ലേറ്റുകൾ ആധാരമെടുത്തുകാരുടെ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക, ആ ശങ്ക ആവശ്യമേ ഇല്ല, അത് അടിസ്ഥാനരഹിതമാണ് എന്ന് സംഘടനാ നേതാക്കളെ അറിയിച്ചത് മാത്രമല്ല അതിവിടെയും ആവർത്തിക്കുകയാണ്. ടെംപ്ലേറ്റ് മൂലം ആധാരമെടുത്തുകാരുടെയും അവരുടെ മറ്റ് സുഹൃത്തുക്കളുടെയും ജോലി നഷ്ടപ്പെടുന്ന യാതൊരു സാഹചര്യവും സർക്കാർ ഉണ്ടാക്കുകയില്ല എന്ന് കൂടി ചൂണ്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ പോക്ക് വരവ് സർവേ സ്കെച്ച് എന്നീ നടപടികൾ പൂർത്തിയാക്കാനുള്ള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ആധാരമെഴുത്ത ഭാഷയ്ക്ക് ഏകീകൃത സ്വഭാവം നടത്തുക എന്ന് മാത്രമാണ് ടെംപ്ലേറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആധാരമെഴുത്തുകാരുടെ ജോലി നഷ്ടപ്പെടുത്താതെ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന സമീപനത്തിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ഡിജിറ്റലാക്കും, ആരും വഴിയാധാരമാകില്ല എന്നാണ് നമ്മുടെ സ്നേഹ സന്ദേശം. അതാണ് മുദ്രാവാക്യം.
ആധാരം ഡിജിറ്റലാക്കും, ആരും വഴിയാധരമാകുകയില്ല. ഈ സമീപനം സ്വീകരിച്ചുകൊണ്ട് എഴുത്തുകാരുടെ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഫെയർ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ നിശ്ചിത ശതമാനമായ എഴുത്ത് ഫീസും കൂടുന്നതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഫെയർ വാല്യൂ അനുസരിച്ച് എഴുത്ത് ഫീസിലും ആനുപാതിക വർധനവുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികളും പരിഷ്കരണ പരിപാടികളുമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കമ്പ്യൂട്ടർ വരക്കലത്തിൻ്റെ പ്രയോജനം വ്യാപിക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ല, അതിന് സമയമെടുക്കും, അല്പസമയം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും പ്രയോജനകരമായ പ്രവർത്തന പരിപാടിക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നിവിടെ അറിയിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് MLA പറഞ്ഞ കുഴൽമന്ദം രജിസ്ട്രാർ ഓഫീസ് നിർമ്മാണ പ്രതിസന്ധിയെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വിവിധ കേസുകൾ നിലനിൽക്കുന്നതിനാലാണ് അവിടെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസമുണ്ടായിട്ടുള്ളത്. അത് പരിശോധിച്ച് കുഴൽമന്ദം രജിസ്ട്രാർ ഓഫീസിൻ്റെ നിർമ്മാണം വേഗത്തിലാക്കുന്ന കാര്യം പരിശോധിക്കുന്നതുമാണ്. അതോടൊപ്പം നമ്മുടെ ശ്രീ രാമചന്ദ്രൻ MLA എന്ന് പറഞ്ഞ ജില്ലയിലെ രജിസ്ട്രേഷൻ, പ്രവാസി രജിസ്ട്രേഷൻ തുടങ്ങി ആധുനികവൽക്കരണത്തിലും ഒട്ടേറെ ആധുനികവൽക്കരണ സാധ്യമാക്കിയ കാര്യം ചിന്തിപ്പിച്ചു. അത് റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകൾ സംയുക്തമായി നടത്തിവരുന്ന ആധുനികവൽക്കരണത്തിൻ്റെ പദ്ധതികളുടെ ഭാഗമായി ഈ വകുപ്പിനെ കൂടുതൽ കാര്യക്ഷമവും ജനോപകാരപ്രദമാക്കുന്നതാണ്. ശ്രീ പ്രേംകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങളെ 100 വർഷത്തേറെ പഴക്കമുള്ള കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയുന്നതിനുള്ള മുഴുവൻ രജിസ്ട്രാർ ഓഫീസുകളുടെയും ഇൻ്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്തിയതും ഈ രംഗത്തെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 100 കോടി രൂപയിൽ 41 സബ് രജിസ്ട്രാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള പരിഷ്കരണ പരിപാടി പൂർത്തീകരിച്ച കാര്യം. ജയലാലിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു. ചാത്തന്നൂർ, ജനപക്ഷം ചാത്തന്നൂർ എന്ന പേരിലാണ് MLA ഈ പരിപാടി. ആ പരിപാടിയുടെ ഭാഗമായി ചാത്തന്നൂരിലേത് നിരവധി നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും അവിടെ മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിലയിലുള്ള ഒരു പുതുമായ സമീപനങ്ങളും സഹായങ്ങളും ലഭ്യമായിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വകുപ്പിനെ കൂടുതൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് ജനോപകാരപ്രദമാക്കി മാറ്റാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാന സ്രോതസ്സ് അതിൻ്റെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. അതിനാവശ്യമായ നിർദ്ദേശങ്ങളും സമീപനങ്ങളും ബഹുമാനപ്പെട്ട MLA ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ വൈകുന്നേരത്തെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഈ ദയാഭ്യർത്ഥനകളെ പിന്തുണക്കണം എന്നുകൂടി ഞാൻ വിനീതമായി.